بسم الله عظيم القدرة والسامي سديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وعترتي صدق رسول الله يا سيدي سندي غوثي ويا مددي كل ظهيرا للأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ദിക്റുൽ അംബിയായി ഇബാദത്തുൻ വ ദിക്റു സ്വാലിഹീന കഫാറ മറ്റൊരു റിവായത്തിൽ ദിക്റുൽ അംബിയായി കഫാറത്തുൻ വ ദിക്റു സ്വാലിഹീന ഇബാദ അംബിയായിനെ പറയൽ സ്വാലിഹീങ്ങളെ പറയൽ അത് ഇബാദത്താണ് പാപമോചനത്തിനുള്ള കാര്യമാണ് അംബിയായിനെ പറയുക സ്വാലിഹീങ്ങളെ പറയുക എന്നാൽ അതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് അവരെ പേര് പറയൽ തന്നെ അവരെ പേര് മാത്രം ഒരാൾ പറഞ്ഞാൽ അത് ഇബാദത്താണ് മറ്റൊരു അർത്ഥം അവരെ ഗുണങ്ങൾ പറയുക അവിടെ അവരെ പ്രശംസിക്കുക അതും ഇബാദത്താണ് പക്ഷേ പേര് പറയുന്നതിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മുഹമ്മദുൻ 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 എന്ന് പറയാൻ പാടില്ല പേര് പറയൽ ഇബാദത്താണ് കഫാറത്താണ് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അത്
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം അവിടെ വെളിവത്ത് വരികയില്ല. അതുകൊണ്ട് വെറും പേര് മാത്രം പറഞ്ഞുകൂടാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് യാ മുഹമ്മദ് എന്ന് വിളിക്കാനും പാടില്ല. ലാ തജ്അലു ദുആഅ റസൂലി കദുആഇ ബഅദികും ബഅദാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിളിക്കുന്ന വിളി ഒരു സാധാരണക്കാരനെ വിളി പോലെ കരുതരുത്. ഈ ആയത്തിന്റെ ഒരു അർത്ഥമാണ്. മറ്റൊരു അർത്ഥം, റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കുന്നത് സാധാരണ ഒരാളെ വിളിക്കുന്നത് പോലെ പാടില്ല. യാ അബൂബക്കർ എന്നെ വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ല, എന്നെ നിങ്ങൾ അബൂബക്കർ എന്നാണല്ലോ വിളിക്കുക. അതേസമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ചിലത് ഇസ്തിഹ്നയും ഉണ്ട്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില സന്ദർഭമുണ്ട്. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ, അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞ ആൾ, വലിയൊരു ബസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. അവിടത്തോട് പറഞ്ഞു, നബിയെ, നിന്റെ കണ്ണിന് കാഴ്ച കുറവാണ്, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടാവാൻ ദ്വാരക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് സബൂർ ചെയ്തുകൂടെ, നീ സബൂർ ചെയ്താൽ അത് ഖൈറാണ്. പറഞ്ഞു, ഇല്ല നബി, എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാക്കി, കാഴ്ച ഉണ്ടാവാൻ ദ്വാരക്കണം. അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്യുന്നതിന് പകരം അവിടെ എന്താണ് പഠിപ്പിച്ചത്? നീ വുളു ചെയ്ത് രണ്ട് റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക ബിനബിയിർ റഹ്മത്തി യാ മുഹമ്മദ് ലിതുഖല ഹവാഇദുന അല്ലാഹുമ്മ ശഫീഹു ബിനാ. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു. വിളിക്കാൻ പാടില്ല എന്നതിൽ നിന്ന് ഇസ്തിഹ്നയാണ്, അതിൽ നിന്ന് ഒഴിവാണ്. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ തവത്തുൽ ചെയ്യുന്നു, ഞാൻ ഇടതേട്ടം നടത്തുന്നു. ആ നബിയുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹക്ക് ജാഹ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിന് തവസ്സുൽ എന്ന് പറഞ്ഞു. ഈ തവസ്സുൽ പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, സ്വാലിഹീങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ട്. ഒരു മുഅ്മിനും തവസ്സുൽ നിഷേധിക്കാൻ സാധ്യമല്ല. ഒരൊറ്റ മുഅ്മിനും തവസ്സുൽ നിഷേധിക്കാൻ സാധ്യമല്ല. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഉള്ളിൽ തന്നെ റാത്ത് കൊണ്ടുള്ള തവസ്സുലും അമലു കൊണ്ടുള്ള തവസ്സുലും ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിർ റഹ്മത്തി എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു വിളി, യാ മുഹമ്മദ്,
എന്നൊരു വിളി. എന്നിട്ട് പിന്നെ ഞാൻ തവസ്സുർ ചെയ്യുന്നു, എന്റെ ആവശ്യങ്ങളൊക്കെ വീടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുപാർശക്കാരനായി നീ സ്വീകരിക്കണം, എനിക്ക് വേണ്ടി നബി തങ്ങൾ ചെയ്യുന്ന ശഫാഅത്ത് നീ സ്വീകരിക്കണം അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ രോഗശമനത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി യാ കൂട്ടി വിളിക്കുന്നത് അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ കാലിന് വല്ലാത്ത വേദന, സഹിക്കവയ്യാത്ത വേദന കാലിന്. അപ്പോ എന്താ ചെയ്യ, നേരത്തെ സുമ്മിന്റെ ഇതാക്കത്തിന്റെ മന്ത്രവും അതുപോലെ മറ്റുള്ള മന്ത്രവും ഒക്കെ പറയുമ്പോ ഈ ഉൽപ്പതിഷ്ഠ വിഭാഗത്തിന് ഇതൊന്നും പിടിക്കൂല. പിടിക്കാത്ത കൊണ്ടാണ് ഓൻ ഉൽപ്പതിഷ്ഠായി പോയത്, അതുകൊണ്ടാണ് ഓൻ വിദ്യാർത്ഥികാരനായി പോയത്. ഇത് പിടിക്കുകയാണെങ്കിലോ വിദ്യാർത്ഥികാരനാവില്ല. സാലിഹ്യങ്ങൾ ഒന്ന് ഊതിയാൽ രോഗം മാറും, സാലിഹ്യങ്ങൾ തൊട്ടാൽ രോഗം മാറും, സാലിഹ്യങ്ങളെ പേര് പറഞ്ഞാൽ രോഗം മാറും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ കാലിന് വേദനയായപ്പോൾ ബാബു മുൻ ഖദറത്തിൽ ഇരുഹു എന്ന് ഇമാം നവി തന്റെ അദ്കാറിലും ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിലും മറ്റ് മുഹദ്ദിസുകളും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹായ ഹദീസ് എന്താണ്? കാലിന് വേദനയായപ്പോൾ ഡോക്ടറെ സമീപിക്കാം, അതൊരു വഴിയാണ്. അലോപ്പതിയെ കാണിക്കാം, അത് വേറെ വഴിയാണ്. വെള്ളം മന്ത്രിച്ച് കുടിക്കാം, കുളിക്കാം, അത് വേറൊരു വഴിയാണ്. അങ്ങനെ ചികിത്സക്ക് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽപ്പെട്ട ഒരു പ്രധാന വഴി അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ അഥവാ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരൊന്നങ്ങ് പറഞ്ഞേക്കൂ, നബി തങ്ങളെ ഒന്ന് പറയൂ, എന്നാൽ നിന്റെ കാലിന്റെ രോഗം മാറും. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വാ മുഹമ്മദ ഒരു വിളി ബർക്കത്ത് വെച്ച് ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ രോഗം മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിളി അവിടെ വാ മുഹമ്മദിൻ എന്നും റിപ്പോർട്ട് ഉണ്ട്, വേറെയും റിപ്പോർട്ട് ഉണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ വിളിക്കൽ അനുവദനീയമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റ് ഔസാഫുകൾ കുറെ അധികം പറയുന്ന കൂട്ടത്തിലും ബർക്കത്ത് കൂട്ടി ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് വിളിക്കാം. ഇവിടെ ചെല്ലുന്നത് അശ്റഖ അവിടെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ട്. അത് ലോകത്തുള്ള എല്ലാ ആലിമങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു വിളിയാണ്.
അതെന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ തബറുക്ക് ഉദ്ദേശിച്ച്, അവിടുത്തെ പേര് കൊണ്ട് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വിളിക്കുകയും വിളിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ അപ്പുറവും ഇപ്പുറവും അവിടുത്തെ ഒരുപാട് ഔസാഫുകൾ, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നതിന് ഇടയിൽ ആയതുകൊണ്ട് അവിടുത്തോട് ഒരു സ്ഥാനം കുറഞ്ഞു പോവുകയില്ല എന്നതുകൊണ്ട് അതും ഉലമാ ജായിസാക്കിയിട്ടുണ്ട്, ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറയുന്നു. ഞാൻ എന്തിനാ ഇപ്പൊ ഇതിലേക്ക് കടന്നത്? അത് പറഞ്ഞു തരാൻ കഴിവുള്ളവരാരുണ്ടോ സദസ്സിൽ? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നത് പറയാൻ കാരണം, ദിക്റുൽ അംബിയായ ഇബാദത്തും അംബിയാക്കളെ പറയൽ ഇബാദത്താണെന്ന് ഞാൻ പറഞ്ഞപ്പോ അംബിയാക്കളെ പേര് പറയൽ അത് ഇബാദത്താണെന്ന് ഞാൻ പറഞ്ഞു. ആ ഇബാദത്ത് ആകുന്നത് വെറും പേര് പറഞ്ഞുകൊണ്ട് അവരുടെ അദബ് കേട് ആകുന്ന രീതിയിൽ ആവാൻ പാടില്ല, അവരെ ബഹുമാനം കുറക്കുന്ന നിലക്ക് ആകാൻ പാടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് 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 എന്ന് പറയുന്ന ദിക്ര് എല്ലാം പറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? പറ്റില്ല എന്നല്ലേ സമരം? അങ്ങനെയല്ലേ? ഇനി പറ്റൂന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അത് മുഹമ്മദ് 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 എന്ന് പറഞ്ഞാൽ ആ തഅലീം അവിടെ വരൂല. അതുകൊണ്ട് ആ പേരിന് പേര് പറയാൻ പാടില്ല എന്നല്ലാതെ സ്വാലിഹീങ്ങളെ പേര് പറഞ്ഞാൽ അത് ഇബാദത്ത് തന്നെയാണ്. യാ ഖൗഫി യാ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആയിരം വട്ടം പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലാതെ നിങ്ങൾ പേരാണ് പറയുന്നത്. ആ പേര് പറയുന്നത് നമ്മളെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമല്ല, ആ പറയുന്നത് കൊണ്ട് കൂലിയും കിട്ടും, സ്വാബും കിട്ടും. അങ്ങനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയൽ ഇബാദത്താണ്, ദോഷം പൊറുപ്പിക്കുന്നതാണ്. ഇതാണ് ഹദീസ്. അത് ഓരാനുള്ള കാരണം ഇന്ന് നാം ഇവിടെ ഒരുമിച്ചു കൂടിയത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാഇ റഹ്മത്തുല്ലാഹി അലൈഹി ഉനവ്വറല്ലാഹു ഖബ്റഹു മഹാനവരുകൾ താജുൽ ഉലമാ തങ്ങളുടെ പേര്, അവരുടെ മദഹ്, അവിടുത്തെ പ്രശംസ അത് പറയാനാണ്. അപ്പോ ചിലർക്കൊരു സംശയം ഉണ്ടാവും, നിൽക്കുന്നവരെല്ലാം താജുൽ ഉലമാന്റെ മത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും പറയാത്തത്? ആ സംശയത്തിന് മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. സ്വാലിഹീങ്ങളെ പറയല് ഇബാദത്താണ്, സ്വാലിഹീങ്ങളെ പേര് പറയലും സ്വാലിഹീങ്ങളെ ചരിത്രം പറയലും അത് ഇബാദത്താണ്. താജുൽ ഉലമാ السيد عبد الرحمن البخاري رحمه الله عليه ونفعنا به في الدارين മഹാനവർകളെ ഈ കൂട്ടത്തിൽ പെട്ടതാണെന്ന് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു ആണ് എല്ലാം ഇഹാത്തത്ത് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്ന സ്വാലിഹിന്റെ എല്ലാ അടയാളങ്ങളും അവിടത്തേക്കുണ്ട്. ഒന്നാമത്തത് അഹ്ലുബൈത്ത്, അഹ്ലുബൈത്ത്
ഇന്നാ അഅതൈനാകൽ കൗഫർ. തീർച്ചയായും നബിയെ, തങ്ങൾക്ക് നാം അൽ കൗഫർ തന്നിരിക്കുന്നു. അൽ കൗഫർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീറുൽ കസീർ, ധാരാളമായി ഖൈർ തന്നിരിക്കുന്നു എന്ന് ഖുർആൻ നബി തങ്ങളോട് പറഞ്ഞു. അൽ ഖൈറുൽ കസീർ, ധാരാളമായ ഖൈർ തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാ ആലിമിയും കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? താജുലുലമയുടെ പവർ തന്നെ. പാലക്കാട് ജില്ലന്റെ കിഴക്കേ അറ്റത്തുനിന്ന് അവിടുത്തെ ജാമിയ ഹസനിയന്റെ പ്രിൻസിപ്പാൾ അപ്പം കയറി വന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും, കർണാടകത്തുനിന്നും കേരളത്തുനിന്നും തമിഴ്നാട്ടിൽനിന്നും എല്ലാ ആളുകളും വരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മഹത്വം തന്നെയാണ്. നമ്മൾ എൽമ് പഠിക്കണം. ഇന്ന അഅതൈനാകൽ കൗഫർ എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പഠിപ്പിച്ചു തന്നു. മുമിനൽ ഖൈറിൽ കസീർ ബഖാഉ അഹ്ലി ബൈതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര ഖിയാമത്തു നാൾ വരെ ബാക്കിയായിരിക്കുക, നിലനിൽക്കുക, ഇത് അൽ ഖൈറുൽ കസീറിൽപ്പെട്ടതാണ്. അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോയിട്ടില്ല, അഹ്ലു ബൈത്ത് അവസാനിച്ചു പോയിട്ടില്ല, അവർ ഖിയാമത്തു നാൾ വരെ ഉണ്ട്. ഈ അഹ്ലു ബൈത്ത് എങ്ങനെ ഉണ്ടായി? പുരുഷന്മാരിലേക്കാണ് മക്കളുടെ നിസ്ബ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുരുഷന്മാരായ ആൺമക്കളില്ല. മക്കാന മുഹമ്മദുൻ നബ അഹദിം മിർ റിജാലിക്കും, പുരുഷന്മാരിൽ നിന്ന് പ്രായപൂർത്തിയെത്തിയ ഒരൊറ്റ പുരുഷനായ ആൺമകനും റസൂലുള്ളാഹ് ഇല്ല. റസൂലുള്ളാഹ് ഒരു പുരുഷന്റെ പിതാവല്ല. ഖുർആൻ പറഞ്ഞു ഇബ്രാഹിം, അബ്ദുള്ള, ഖാസിം എന്ന കുട്ടികളൊക്കെ നേരത്തെ മരിച്ചുപോയി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ്. അവർക്ക് മക്കളും ഉണ്ടായിട്ടില്ല. അപ്പൊ അവരുടെ മക്കള് ഇവിടെ വന്നിട്ട് ആയിരിക്കണല്ലോ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിന്റെ പരമ്പര. അതില്ല. പിന്നെ എവിടെ നിന്നുണ്ടായി അഹ്ലു ബൈത്ത്? അത് അല്ലാഹുവാണ് അഹ്ലു ബൈത്തിന്റെ സ്ഥാനവും അല്ലാത്ത സ്ഥാനവും ഒക്കെ കൊടുക്കുന്നത്. റസൂലുള്ളാഹ് തന്നെ അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ് ഹാഷിം ഇങ്ങനെ പോകുന്ന അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ ഹാഷിമിന്റെ മക്കൾ അബ്ദുൽ മുത്തലിബ് ഹാഷിം, അബ്ദുൽ മുത്തലിബ് നൗഫൽ, പിന്നെ ഒരു പേരുടെ നാല് മക്കൾ. ഈ നാല് മക്കളിൽ രണ്ടു മക്കൾക്ക് അഹ്ലു ബൈത്തിന്റെ സ്ഥാനമില്ല. രണ്ട് മക്കൾക്ക് അഹ്ലു ബൈത്തിന്റെ സ്ഥാനം കൊടുത്തു പരമ്പരയിൽ വന്നു. രണ്ട് മക്കൾക്കില്ല, ആ രണ്ട് മക്കൾ പരമ്പരയിലൂടെ വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരില്ല മക്കൾ. പിന്നെ എങ്ങനെ വന്നു? ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവർക്ക് ആണിന്റെ ദർജ അങ്ങോട്ട് കൊടുത്തു ഇസ്ലാം. ഫാത്തിമ ബീവിക്ക് ആണിന്റെ ദർജ കൊടുത്തു, ആണിന്റെ സ്ഥാനം കൊടുത്തു. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വാഹിരിയായ ഒരു കാരണം
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബത്തിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിലേക്ക് പോയ സമയം ദുഷ്ടന്മാർ ഒരു ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ടു, പെരടിയിലിട്ടു. നഊദു ബില്ലാ, ദുഷ്ടന്മാർ എന്ത് ഏത് ദുഷ്ടന്മാരായിപ്പോയ പിന്നെ അവർക്ക് എത്ര വലിയ ആളും വലിയ ആളാവില്ല. അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളെ ശറിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ ദുഷ്ടന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിന് ഒട്ടകത്തിന്റെ കുടൽമാലിട്ട് കുടൽമാലിട്ടപ്പോ കുറൈശികൾ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെങ്ങനെ ഇങ്ങനെ കൈയടിച്ചിട്ട് ചിരിക്കാണ്. കഴുത്തിലിട്ടപ്പോ തല വന്ദിക്കാൻ കഴിയൂലാന്ന് വിചാരിച്ചിട്ട് ഈ മോശപ്പെട്ട സാധനം കഴുത്തിലിട്ടപ്പോ ചിരിക്കാണ്. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏതാനും സഹാബികളും അവിടെ ഒരു ഭാഗത്ത് ഉണ്ട്. അവര് ഇത് കാണുന്നു. കാണുന്നുവെങ്കിലും ഒരു സെക്കൻഡ് സമയം അവർ പരിഭ്രമിച്ചു പോയി. ഞങ്ങൾ എന്തു ചെയ്യും? ഈ വലിയ വലിയ കുബേരന്മാരായ മുശ്രിക്കുകൾ ഇവിടെയുണ്ട്. അവരെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഇത് പോയി എടുക്കും, എങ്ങനെ എടുക്കാതിരിക്കും എന്ന ഒരു ചെറിയ ചിന്ത ഒരു സെക്കൻഡ് മാത്രം അവരെ കൽബിൽ വന്നുപോയി. ആ സമയത്ത് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു സെക്കൻഡ് പോലും അങ്ങനെ തറുതാവാതെ ഊട്ടനെ ഓടിച്ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ നിന്ന് ഈ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിയുകയും മുശ്രിക്കീങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് എന്താടാ നിങ്ങൾക്ക് കാണിക്കാനുള്ളത്, നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷനല്ല 10 പുരുഷന്മാരുടെ ധൈര്യം കാണിച്ചുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ മുശ്രിക്കീങ്ങളോട് നേരിട്ടു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഫാത്തിമ ബീവിക്ക് പുരുഷന്റെ സ്ഥാനം കൊടുത്തു. വേറെയും കാരണമുണ്ട്, അതിപ്പോൾ പറയാൻ സമയമില്ല. ഒരുപാട് കാരണങ്ങളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പുരുഷന്റെ സ്ഥാനം കൊടുത്തു. ഫാത്തിമത്തു ബൽഹത്തും മിന്നി, ഫാത്തിമത്തു ബൽഹത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കട്ടമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഇസ്ലാം അതാ പുരുഷന്റെ സ്ഥാനം കൊടുക്കുന്നു. ആ ഫാത്തിമയിൽ നിന്നും അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉണ്ടായവരാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു തആല അവരെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെയും ഒരു പുതപ്പിന്റെ ചുവട്ടിലിട്ട് മൂടിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അഹ്ലു ബൈത്താണ്, നിങ്ങൾ അഹ്ലു ബൈത്താണ്, അല്ലാഹു തആല നിങ്ങളെ അഹ്ലു ബൈത്താക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് സൂചിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ സഹോദരങ്ങളെ ആ അഹ്ലു ബൈത്ത് ഇവിടെ നിലനിൽക്കുന്നു. ഒരു ബക്കറ്റ് വായിച്ച് നിങ്ങളെ സമീപിക്കാൻ വരുന്നതാണ് എഴുത്തുന്നത്, വേറെ വയത് കുത്താനൊന്നല്ല. വയതിൻ്റെ ഇടയിൽ എഴുത്തെന്ന് വിചാരിക്കും ആൾക്കാർ. വയത് വേച്ച് ഒരുക്കണമെന്ന് അറിയാറ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എല്ലാവരും കൊടുക്കും. രണ്ടു മൂന്നാളിരിക്കുന്നുണ്ട് ഈ മൈക്കിന്റെ ആൾക്കാർ. അവര് പോകില്ല, പൈസ ഇട്ടാണ്ട്. അപ്പൊ അവർക്കെല്ലാം പൈസ കൊടുക്കണം, പിന്നെ ലൈറ്റിനും കൊടുക്കണം. പിന്നെ അവിടെ കത്തുന്നുണ്ട്. പിന്നെ ഭക്ഷണമുണ്ട് എല്ലാവർക്കും.
അൽഹംദുലില്ലാഹ്. ആ പിന്നെ കുറെ നേരം വൈകാതെ നിൽക്കില്ല, ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്കേ വിഷമുള്ളൂ. അഹ്ലുൽ ബൈത്തി യുതഹിറകും തത്ഹീറ, നിങ്ങളെ എല്ലാ നീച നികൃഷ്ടതയിൽ നിന്നും പരിശുദ്ധമായ നിലക്ക് നിങ്ങളെ അഹ്ലുൽ ബൈത്താക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അഹ്ലുൽ ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അവരെ കൊണ്ടാണ് ഇവിടെ ദീൻ നിലനിന്നത് നിൽക്കുന്നതും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളൊക്കെ ഈ താഴത്ത് നിൽക്കുന്നതും ഈ പറയുന്നതും എല്ലാം അഹ്ലുൽ ബൈത്തിന്റെ പൊരുത്തം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താജുല്ലുലമ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കുന്ന ആളുകൾ, ഞാനിങ്ങനെ ഇപ്പോഴാ ആലോചിക്കുക ദേഷ്യം പിടിക്കുന്നതിൻ്റെ ഹാല്, എൻ്റെ ഹാല് ക്ഷീണിച്ച് തളന്ന് വിഷമിച്ച് ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ പോയിട്ട് കിടക്കായെന്ന് വിചാരിക്കുന്ന ഓർത്ത് ആളുകൾ ഞാൻ കണ്ട് പൊതിഞ്ഞോടും. അപ്പൊ ഈ പൊതിയുന്ന സമയത്ത് ദേഷ്യം പിടിച്ചു പോവും. ഞാൻ പിടിക്കലുണ്ട് നല്ല പറഞ്ഞത്, അങ്ങനെ പിടിച്ചു പോവും, അത്ര വിഷമം. എന്നാൽ എന്നോട് ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യവും ദേഷ്യം പിടിച്ചിട്ടില്ല. അതേസമയത്ത് ഞാൻ അടക്കമുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടി ദേഷ്യം പിടിച്ച് പലതും സംസാരിച്ചിട്ടുമുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയുന്നതിൽ വല്ല കുറവും സംഭവിച്ചു പോയാൽ ആ സമയത്ത് ദേഷ്യം പിടിച്ചു. സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം ഒരു സ്ഥലത്ത് പറയൽ നിർബന്ധമായി, അവിടെ വല്ലതും കുറഞ്ഞു പോയാൽ ആ സമയത്ത് ദേഷ്യം പിടിച്ചു. അല്ലാതെ ദേഷ്യമൊന്നും പിടിച്ചിട്ടില്ല. മാന്യ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അഹ്ലുൽ ബൈത്ത് ഇൽമിന്റെ ബഹ്റാണ് എന്ന് നേരത്തെ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ മേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ അവർകൾ നിങ്ങളോട് പറഞ്ഞു. ഇബ്രാഹിം മുസ്ലിയാർക്ക് അള്ളാഹു തല ദീർഘായുസ് കൊടുക്കട്ടെ, ആപ്പിയത്ത് കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തല ദീർഘായുസും ആപ്പിയത്തും നൽകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ അഹ്ലുൽ ബൈത്ത് ഇൽമ് പിന്നെ അവിടുത്തെ ഇബാദത്ത് ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല. അവിടുന്ന് ചെയ്യുന്നത് പോലെയുള്ള ഇബാദത്ത് വിത്ര് 11 റക്അത്ത് നിസ്കരിക്കും, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കും, വിത്ര് 11 റക്അത്ത് നിസ്കരിക്കും, എല്ലാ ദിവസവും ഖുർആൻ ഓതും. ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഊദ, ഫജ്റിന്റെ സമയത്ത് ഖുർആൻ ഓതൽ, അതിന് അള്ളാഹുവിന്റെ മലായിക്കത്ത് ഹാജരാകും. അങ്ങനെയുള്ള ആ ഫജ്റിന്റെ സമയത്ത് ഖുർആനോത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. കൂടെയുള്ള സമയത്ത് ഞാൻ പലപ്പോഴും വാഴുന്നും സമ്മേളനത്തിനൊക്കെ പോയിട്ട് രാവിലെ ഉള്ളാളത്ത് എത്തി അല്ലെങ്കിൽ അവിടുന്ന് വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും പരിശുദ്ധ ഖുർആൻ രാവിലെ പാരായണം ചെയ്യുന്നത് ഒഴിച്ചതായി കണ്ടിട്ടില്ല. ഹജ്ജിന് പോയിട്ടുണ്ട് ഞങ്ങൾ, അതുപോലെ മിസ്രിൽ 2 പ്രാവശ്യം സമ്മേളനത്തിന് പോയിട്ടുണ്ട്. അവിടെയെല്ലാം ആ സമയത്തെല്ലാം രാവിലെ സമയത്ത് ഖുർആൻ ഓതും, അതുപോലെ മറ്റുള്ള സമയത്ത് ദലായുൽ ഖൈറാത്ത് തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്
ദൈവമായി ചെല്ലുന്ന വ്യക്തി, എത്രയോ ദിക്റുകൾ ചെല്ലുന്ന മഹാൻ. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ വലിയ പദവിയുള്ള ആളാണെന്നതിൽ ഒരു ഈമാനുള്ള മനുഷ്യന് സംശയിക്കാൻ വഴിയില്ല. അള്ളാഹു തആല അവരുടെ ദർജനെ ഇനിയും ഇനിയും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ വറുക്കത്ത് കൊണ്ട് പടച്ചവന് എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണം റഹ്മാനെ. അദ്ദേഹത്തിന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ സൗകര്യപ്പെടുത്തിയ മക്കാമ്, ആ മക്കാമ് അവിടത്തേക്ക് സുജൂദ് ചെയ്യാനല്ല, താജുൽ ഉലമയ്ക്ക് സുജൂദ് ചെയ്യാനല്ല. സുജൂദ് അള്ളാഹുവിനല്ലാതെ പാടില്ല. പക്ഷേ അവിടത്തെ അടുക്കൽ വന്നിട്ട് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞു പോകുന്നവർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ഒരു കെട്ടിടം, ഒരു മക്കാം ഇവിടെ ഉണ്ടാക്കി ഔലിയാക്കളുടെയും അലിമീങ്ങളെയും ചെയ്തന്മാരെയും മേൽ കൊബ്ബ എടുക്കൽ സുന്നത്താകുന്നു. സുന്നത്താണ്, സുന്നത്താകുന്നു. ആലിമ്യങ്ങൾ ധാരാളം ഉണ്ട്, മുത്താലിമ്യങ്ങൾ ധാരാളം ഉണ്ട്. മുത്താലിമ്യങ്ങൾ ചില ഇബാറത്തുകൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായിട്ട് കുബ്ബകളൊക്കെ തച്ചടക്കണം പൊളിക്കണമെന്നൊക്കെ പറഞ്ഞ ഇബാറത്തുകൾ കാണും. അത് കാണുന്ന സമയത്ത് മുത്താലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട, അന്യാളെ സ്ഥലത്തുണ്ടാക്കിയാൽ അത് പൊളിച്ചണമെന്നാണ് പറഞ്ഞത്. അന്യാളെ സ്ഥലത്ത് സമ്മതല്ലാണ്ടുണ്ടാക്കിയാൽ അത് പൊളിച്ചു കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെയോ ആലിമിന്റെയും സയ്യിദിന്റെയും കബറിന്റെ മുകളിൽ കുബ്ബ എടുക്കൽ സുന്നത്താണ്? ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കിതാബുൽ വസിയ്യത്ത് തുഹ്ഫ, കിതാബുൽ വസിയ്യത്ത് എടുത്തു നോക്കൂ. വസിയ്യത്തിന്റെ മാപ്പിൽ വസിയ്യത്ത് ചെയ്യൽ, ഒരാൾ മരിക്കുന്ന സമയത്ത് വസിയ്യത്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ മരണാനന്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ വസിയ്യത്ത് ചെയ്യൽ. മഅസിയ്യത്ത് കൊണ്ട്, തെറ്റായ കാര്യം കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ചു നോക്ക്, തെറ്റായ കാര്യം കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയുന്നു, തെറ്റായ സംഗതി കൊണ്ട് പാടില്ലെന്ന് പറഞ്ഞപ്പോൾ വാജിബായ സംഗതികൾ കൊണ്ട് വസിയ്യത്ത് ചെയ്യാം എന്നിട്ട് പറഞ്ഞു, സുന്നത്തായ കാര്യങ്ങളെ കൊണ്ടും വസിയ്യത്ത് ചെയ്യാം. സുന്നത്തായ കാര്യത്തിന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ ഉദാഹരണം പറഞ്ഞത് ആലിമിന്റെയോ അല്ലെങ്കിൽ സയ്യിദന്മാരുടെയോ അതുപോലത്തെ മഹാന്മാരായ ആളുകളുടെ കബറിന്റെ മുകളിൽ കുബ്ബ എടുക്കുന്നത് പോലെ അത് സുന്നത്താകുന്നു. മുറിയ മൗലവിമാര് പറഞ്ഞിട്ട് വിത്തിനാക്കി കാണും. അബ്ബാസ് സുലൈമാൻ മുറിയ മൗലവിമാര് പറഞ്ഞിട്ട് വിത്തിനാക്കി കളയും, അവിടെ കബർ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഇബ്നു ഹജർ തങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ പറയണ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉറപ്പന്നെയല്ലേ കൊടുക്കണമെന്നുള്ളത്. ഒരാളെ തലം പിടിച്ചെടുത്തിട്ട് അവിടെ കുമ്പ ഉണ്ടാക്കിയാൽ പൊളിച്ചാണോ അല്ലേ? സഹോദരന്മാരെ, അത് വർദ്ധിപ്പിക്കണേ. അതിനു വേണ്ടി നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കണം കേട്ടോ. റസൂലുള്ളാഹിന്റെ മദ്ഹി പറയണം, എന്താണ് റസൂലുള്ളാഹിന്റെ മദ്ഹി പറഞ്ഞിട്ടാണ് കവിയുന്നത്? ഇബ്നു
وحكم بما شئت مدحم فيه واحتكم ما مصري تنقل برنامج مدحم برجو نصارى كل برنامج بولي إلى أن دايما ما أن ينو بريرد هذا الله ده ഒരു മഖ്ലൂഖാണ് ഒരു സൃഷ്ടിയാണ് എന്ന് നിനക്ക് പറയാവുന്നതൊക്കെ നീ പറഞ്ഞാലും അവിടുത്തെ മദഹിന്റെ നൂറിലൊരു ഭാഗമോ ആയിരത്തിലൊരു ഭാഗമോ എത്തുന്നതല്ല കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്ത് എത്രയാ, അവിടുത്തെ കറാമത്ത് എത്രയാണ്, അവിടുത്തെ ഇഹാസാത്ത് എത്രയാണ്, അതൊന്നും പറയാൻ സമയമല്ല. നിങ്ങളെല്ലാം പഠിച്ചു വെക്കണം. ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത് ഭീകരവാദം കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്, ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും അറിയില്ല, അവർ പഠിച്ചിട്ടില്ല. ഇസ്ലാം മതം ഇവിടെ ഒരിക്കലും ഭീകരത കാണിച്ചിട്ടില്ല, തീവ്രത കാണിച്ചിട്ടില്ല. തോക്കും വാളും പരിചയം എടുത്തുകൊണ്ടല്ല ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന അന്ന് തന്നെ ഉണ്ടായ അത്ഭുത സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആയിരം കൊല്ലം കത്തിച്ച് ചൂടാക്കപ്പെട്ട അഗ്നി കൊണ്ടാരം സ്വയം കെട്ടുപോയി. അതുപോലെ കൊല്ലങ്ങളോളം ആരാധിക്കപ്പെട്ടിരുന്ന വലിയ വെള്ളത്തിന്റെ തടാകം അത് സ്വയം വറ്റി ഉണങ്ങിപ്പോയി. അതേപ്രകാരം കൊല്ലങ്ങളായി മുശ്രിക്കുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബം, കരിങ്കല്ലിന്റെ ബിംബങ്ങൾ അത് സ്വയം തലകുത്തി വീണുപോയി. ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ ഉണ്ടായപ്പോ ജനങ്ങൾ കാണുന്നില്ലേ, അത് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരാൻ കാരണമാകുന്നു. അന്ന് ഇസ്ലാമിന്റെ തൗഹീദിന്റെ സന്ദേശമില്ലെങ്കിലും പിന്നീട് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ എത്രയോ അനുഭവങ്ങൾ, 40 വയസ്സിന്റെ മുമ്പ് തന്നെയുള്ള അനുഭവങ്ങൾ, 40 വയസ്സിന്റെ ശേഷമുണ്ടായ മുഅ്ജിസത്തുകൾ, അവിടുത്തെ സ്വഹാബത്തിനുണ്ടായ കറാമത്തുകൾ, അതെല്ലാം എത്രയാണെന്ന് പറയാൻ ഇവിടെ സമയമില്ല, നമ്മൾ പറഞ്ഞാൽ തീരുകയുമില്ല. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അതാ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി നാട് നീളെ സഹാബാക്കൾ പോയിട്ടുണ്ട്, അവർക്ക് ശേഷം താബിഈകൾ പോയിട്ടുണ്ട്, അതിനുശേഷം ഔലിയാക്കൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഏഴുമലയിൽ ഔലിയാക്കളില്ലേ, ആ മലന്റെ മുകളിൽ പടത്തവനെ 60 കൊല്ലം മുമ്പ് ഞാൻ സിയാറത്തിന് വന്നു. 60 കൊല്ലമായി എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഏതായാലും 80-85 കൊല്ലമായിപ്പോയി ഞാൻ സിയാറത്തിന് വന്നിട്ടുണ്ട്. രാമങ്കളിൽ പോയി തങ്ങന്മാരെ വീട്ടിൽ നിന്ന് ഒരു ടോർച്ചും വാങ്ങി ഞാനും അവയലത്തെ വലിയ തങ്ങളും വേറൊരാളും വഴി കാണിച്ചു തരാൻ ഒരാളും വന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും മകരിവായി പോയി. ഇവിടെ മലന്റെ താഴെ ഏഴുമലയിൽ മലന്റെ താഴെ എത്തുമ്പോഴേക്കും മകരിവായി പോയി. പിന്നെ കയറാതെ നിവൃത്തിയില്ലല്ലോ, അങ്ങനെ കയറി കയറി രാമന്തളി തങ്ങന്മാരെ പറയുന്ന നടക്കുക ഏഴുമലയിലേക്ക് നടന്നിട്ട് അവിടുന്ന് മല കയറി അങ്ങോട്ട് എത്തിയപ്പോ ഞങ്ങൾ ഇപ്പം മരിച്ചു പോവും എന്ന് തോന്നി. ദാഹം കൊണ്ട് യാതൊരു വെള്ളവും ഞങ്ങളെ കയ്യിലില്ല. ആരും പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ വെള്ളം കൈ പിടിക്കണോ. മലന്റെ മുകളിൽ അങ്ങോട്ടേക്ക് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഒരു തണുത്ത കാറ്റിങ് വന്നു. ആ കാറ്റ് വന്നപ്പോ ഞങ്ങളിങ്ങനെ തൊള്ള തുറന്ന് വെച്ചു കൊടുത്ത് ആ കാറ്റിന് നേരെ. അങ്ങനെ കാറ്റ് നിറയെ ഞങ്ങൾ ശരീരത്തിലും വായിലും ഉള്ളിലും എല്ലായപ്പോ ഞങ്ങൾ തണുത്തുപോയി. തണുത്തിട്ട് പിന്നെ അവിടുന്ന് സിയാർത്ത് ചെയ്ത് മടങ്ങി നടന്നു തന്നെ രാമന്തളി സയ്യിദന്മാരുടെ വീട് വരെ നടന്നു. അപ്പൊ ഈ ഔലിയാക്കൾ
ഈ കുന്നിന്റെ മുകളിൽ പോയി കൂടിയത് അവിടെ പോയി ഭക്ഷണം കഴിച്ചു കൂടിയതല്ല. അവര് വന്ന കാലത്ത് ഇവിടെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഈ ഔലിയാക്കൾ ആരാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ സഹാബികൾ തന്നെയാണോ, അല്ലാഹു അഅലം. അതിന്റെ ശേഷമാണോ, അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാനത് പഠിച്ചിട്ടില്ല. ഏതായാലും ഇവിടെ എത്രയോ സഹാബികൾ വന്നു, താബിഉകൾ വന്നു, ഔലിയാക്കൾ വന്നു, ആരിഫീങ്ങൾ വന്നു. അവര് പഠിപ്പിച്ചതായ ഈ സിദ്ധാന്തം, അതാണ് സുന്നത്ത് ജമാഅത്ത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അതാണ് ദീന്. അല്ലാതെ ഈ സലഫിസം അത് ദീനല്ല. സലഫികൾ ഇപ്പോ ഒന്നായിരിക്കുന്നു, എന്തൊന്നായി, 18 ഇപ്പോ ഒന്നായി എന്ന് പറയുന്നു. ഒന്നായത് എന്തിനാ, സുന്നികളോട് എതിർക്കാനോ? സുന്നികളോട് എത്ര കൊല്ലായി നിങ്ങൾ എതിർക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ സുന്നികളെ അവിടെ ചവിട്ടിത്തേക്കാനായോ? ആയിട്ടില്ല, അതാവുകയുമില്ല. ഖിയാമത്ത്, ഖിയാമത്ത് നാൾ വരെ ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖ്ന്റെ മേൽ വെളിവായി നിൽക്കുന്ന ഒരു സംഘം ഇവിടെ എന്നും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും നശിച്ചു പോകൂല, ഒരിക്കലും ഇല്ലാതെയാകൂല. അതിനെ നശിപ്പിക്കാൻ ഇവിടുത്തെ മുജാഹിദിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ സാധ്യമല്ല എന്ന് ഞാൻ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അവരും ആണല്ലേ, വരും ആണല്ലേ, അവര് ഖുർആനല്ലേ ഒന്നത്, ഇവര് ഖുർആനല്ലേ, അവരും ഹദീസല്ലേ, ഇവരും ഹദീസല്ലേ എന്ന ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംശയമുള്ളവർ പിന്മാറണം. അവരായത്ത് ഓതിയത് കൊണ്ടായില്ല, ആയത്ത് ഇങ്ങനെ ഓതും, അവർ പറയുന്ന വിഷയവുമായി ഒരു ബന്ധമുണ്ടാവില്ല. ആയത്തപ്പോ ഖുർആൻ മനപ്പാടാക്കിയാൽ ഓതാൻ കഴിയല്ലോ. അങ്ങനെ ആയത്തോതിയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയം പറയുന്ന ഈ ആളുകൾ എന്താളുകളാ? ബഹുമാനപ്പെട്ട ഖുതുബുല്ലക്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദഹികൾ പറയുന്ന മാസമിത കടന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഖൗസുൽ ആദമിനെ സംബന്ധിച്ച് ഇവർ പരിഹസിച്ചിട്ട് എന്നൊക്കെ എഴുതി, എന്നൊക്കെയാ എഴുതിയത്? ഒരു കാമൽ നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ എന്ന് വഹീദ്യമാലയിലുണ്ട്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു കൊക്കിന്റെ മാതിരി ഒരാളിങ്ങനെ ഒരു മുസാഫും കൈ പിടിച്ച് ഒറ്റക്കാലും മനുഷ്യനെ നിൽക്കുകയും ഒരു കബർ ഉണ്ടാക്കി വെക്കുകയും ചെയ്തുകൊണ്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ അവർ കാണിച്ചില്ലേ? എന്താണ് നീ മനസ്സിലാക്കിയത്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ ഔസുൽ ആദമിന് അല്ലാഹു കഴിവ് കൊടുത്തെങ്കിൽ അത് നീ ആരോധിച്ചിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും, അതുപോലെ ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ ഓരോ ദിവസം പകൽ സമയത്ത് ഒരു ഖത്മും രാത്രി സമയത്ത് ഒരു ഖത്മും റമളാ മാസം വന്നാൽ ചെയ്യും. അല്ലാത്ത കാലത്ത് രാത്രിയും പകലും കൂടി ഒരു ഖത്മം തീർക്കും. ഇവർ ഖുർആൻ ഓതി മാത്രം ഇരിക്കലാണോ? അല്ല, ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളുണ്ട്, തസ്നീഫുകളുണ്ട്, അവർക്കൊരുപാട് എൽമ പറഞ്ഞു കൊടുക്കുന്ന പണിയാണ്, ദർസ് നടത്തുന്ന പണിയാണ്. തസ്നീഫ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവരെഴുതുകയാണ്, അവർ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതിൻ്റെയും ഫത്വ നൽകുന്നതിൻ്റെയും മറ്റനേകം ജോലികളുടെ ഇടയിൽ അതാ ദിവസം രാവിലെയും വൈകുന്നേരവും രണ്ട് ഖത്മ് തീർക്കുമെന്ന് പറഞ്ഞാൽ ഇത് കറാമത്തല്ലേ സഹോദരങ്ങളെ? അങ്ങനെ കറാമത്ത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഔസുൽ അലം വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ഒരു കാലം കൊണ്ട് അങ്ങോട്ട് നടന്നിട്ട് പോകുമ്പോഴേക്ക് ഖത്തം തീർത്തിട്ടുള്ളത്. അത് നിനക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ എത്ര എത്ര കറാമത്തുകൾ ഔലിയാക്കൾക്കുണ്ടായി നിങ്ങൾ കേട്ടില്ലേ? കൈറുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത്
സോമാലിന്റെ അടുത്ത തലമാണ്. സോമാലിന്റെയും മൊറിയത്താനിയയുടെയും അടുത്ത ആഫ്രിക്കൻ നാടുകളാണ്. ആ നാട്ടിൽ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ 14 പേരും ഇസ്ലാം മത പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി പോയി. കൈറുവാനിലെത്തിയപ്പോൾ ഇവിടെ ഒരു ആസ്ഥാനമുണ്ടാക്കണം നമുക്ക്, അതിന് പറ്റിയ സ്ഥലമാണ്. എന്നിട്ട് ഈ ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സുന്നത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യാം എന്ന് ഉഖബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അങ്ങോട്ട് ചെന്ന് ഈ സ്ഥലത്തേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ അതാ സിംഹം, പുലി, കരടി നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് കുറച്ചങ്ങോട്ട് തെറ്റി നോക്കുമ്പോ വലിയ വലിയ പാമ്പുകൾ, സർപ്പങ്ങൾ തലപൊക്കിങ്ങനെ നിൽക്കുന്നക്കാരെ, യുവാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. ആ സിംഹങ്ങളും പാമ്പുകളും നിറഞ്ഞുകിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അയ്യുഹൽ അസ്ബാ, അയ്യുഹൽ അസ്ബാലു വൽ അസ്ബാ, ഇർതഹിലു മിൻ ഹാദൽ മക്കാൻ, നഹ്നു അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഇല്ലാ ഫനഖ്തുലുക്കും. എന്താണ് പറയുന്നത്? സിംഹത്തോടാണ് പറയുന്നത്, കാക്കയോട് പറയുകയല്ല, ചെറിയ പക്ഷിയോട് പറയുകയല്ല, ചെറിയ ചെറിയ മൃഗത്തിനോട് പറയുകയല്ല, വലിയ സിംഹത്തോട് പറയുന്നു. ആ സിംഹത്തിനോടും പാമ്പിനോടും പറയുന്നു, ഉടനെ സ്ഥലം കാലിയാക്കണം, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബാണ്, റസൂലിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ സ്ഥലം ആവശ്യമുണ്ട്, ഉടനെ ഇവിടുന്ന് സ്ഥലം മാറണമെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, താരീഖ് പറയുന്നു, വലിയ വലിയ സിംഹങ്ങൾ അതിന്റെ കുട്ടികളെയും എടുത്ത് തലയിലിട്ട് ചുമലിലിട്ട് പോകുന്നു. പാമ്പുകളതാ വലിയ പാമ്പ് ചെറിയ പാമ്പിനെ പുറത്ത് കയറ്റിയിട്ട് ഓടുന്നു. അങ്ങനെ ഒരൊറ്റ സിംഹവും ഒരൊറ്റ പാമ്പും അവിടെ ബാക്കിയില്ല, അത് മുഴുവനും ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടോ ബഹുമാനപ്പെട്ട ഇമാം മൂസീരി തങ്ങൾ പറഞ്ഞത്, വമന്ത കുംബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ സുദുഫി അജാമിഹാ തജ്മീ. കണ്ടോ, ഏത് സിംഹം ചാടി വന്നാലും ഏത് പുലി ചാടി വന്നാലും ആര് തന്നെ വന്നാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രയാസമില്ല. അതാണ് സഹോദരങ്ങളെ, അവിടുത്തെ സഹാബത്തിന്റെയും അവിടുത്തെ താബിഈകളുടെയും അതിന്റെ ശേഷം വന്ന ഔലിയാക്കളുടെയും ഏഴുമലയിലുള്ള ഔലിയാക്കളുടെയും അതുപോലെ മറ്റ് സയ്യിദ് അലവി തങ്ങളുടെയും ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെയും സയ്യിദ് മൗല അൽ ബുഖാരി തങ്ങളുടെയും വൈകത്തൂരിലെ അലിയുൽ കൂഫി തങ്ങളുടെയും അങ്ങനെ അബ്ദുൽ ഖാദിർ ഉസ്താനി തങ്ങളുടെയും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ മഹാന്മാർ അടക്കമുള്ള മഹാന്മാർ അവരെല്ലാം ഇവിടെ വന്ന് അവരുടെ കറാമത്തുകൾ കൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായതാണ്. ഒരൊറ്റ കുട്ടിയെയും വെട്ടിക്കൊന്നുകൊണ്ടല്ല, ഒരാളെയും തോക്ക് ചൂണ്ടിക്കൊണ്ടല്ല, വേറെ ആയുധം കാണിച്ചുകൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അവിടുത്തെ ആ മഹാന്മാരുടെ പിൻഗാമികൾ ഇൻഷാ അല്ലാ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. പക്ഷേ കുറഞ്ഞു 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 പോവുകയാണ്, വണ്ണം കുറയുകയാണ്. ആ പിൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട താജുല്ലുലമാ തങ്ങളെ. നിങ്ങൾ ഉള്ളാളത്തേക്ക് പോയി അന്വേഷിച്ചു നോക്കൂ, 60 കൊല്ലത്തോളം കർണാടക സ്റ്റേറ്റിന്റെ മുക്കിലും മൂലയിലും എത്ര എത്ര മദ്രസകളാണ് അവിടുത്തെ വഴന്നുകൊണ്ടുണ്ടായത്, അവിടുത്തെ ദുആ കൊണ്ടുണ്ടായത്, അവിടുത്തെ ദിക്ര് അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്ര് ചെല്ലിയ എത്ര ലക്ഷങ്ങളാണ് കർണാടക സ്റ്റേറ്റിലും കേരള സ്റ്റേറ്റിലും ഉള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള മഹാനവറുകളെ നാം ഇപ്പോഴും ഓർക്കുന്നു.
അവിടുത്തെ കറാമത്ത് മൗത്ത് കൊണ്ട് അവസാനിക്കുന്നില്ല, മൗത്തിന്റെ ശേഷവും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർദനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലുള്ള മഹാന്മാർ അവരുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ തേതിൽ തന്നെ ഇത് എത്ര സയ്യിദന്മാരാണ് ഉള്ളത്! അൽഹംദുലില്ലാഹിബായ അല്ലാഹ്, ഈ സയ്യിദന്മാർക്കെല്ലാം നീ ബർക്കത്തിനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ സ്ഥാനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ സ്ഥാനം കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കും നീ സ്ഥാനങ്ങൾ നിന്റെ അടുക്കൽ നൽകണേ. അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനെ. ഈ സദസ്സിലേക്ക് ദുആ കൊണ്ട് അറിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ട്യൂമർ ഉള്ളവരും, കാൻസർ ഉള്ളവരും, വയറുവേദനയുള്ളവരും, തലവേദനയുള്ളവരും, പല രോഗികളും അറിയിച്ചിട്ടുണ്ട്, അറിയിക്കാത്തവരുമുണ്ട് നമ്മുടെ പ്രവർത്തകർ. അവർക്കെല്ലാവർക്കും നീ ശിഫ നൽകണേ. അല്ലാ, അടുത്തവരെ കാൻസർ രോഗം, കുഷ്ഠരോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ മോശമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ ഞങ്ങൾക്ക് കഴിവിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഹബീബായ നബി തങ്ങളുടെ എല്ലാ വസ്തുക്കളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവിടത്തോട് ഞങ്ങൾക്ക് ഇത്തിബാഴ് ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റഹമുറാഹിമേ ബഹുമാനപ്പെട്ട താജുലുലമയുടെ ഉറൂസിനു വേണ്ടി അധ്വാനിച്ച് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുകയും അതുപോലെ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ വളണ്ടിയർമാർക്കും എല്ലാ പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇതിന് പണം സംഭാവന തന്നവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മക്കൾക്കും മക്കളെ മക്കൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം നീ വലിയ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള ആളുകളിൽ പെടുത്തണം റഹ്മാനെ. ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹിന്റെ നോട്ടം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ സന്താനങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ആഗ്രഹമുള്ള എത്രയോ പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിലുണ്ട്. സൗദി അറേബ്യയിലും അതുപോലെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യുഎഇ, ഒമാൻ തുടങ്ങിയ നാടുകളിലും മറ്റ് അമേരിക്കൻ നാടുകളിലും ആഫ്രിക്കൻ നാടുകളിലെല്ലാം റഹ്മുറാഹിമേ ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാ, അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ. റഹ്മുറാഹിമായ അല്ലാ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. സിറാജുൽ ഹുദയുടെ വാർഷിക സമ്മേളനവും അൽമക്കറിന്റെ വാർഷിക സമ്മേളനവും നിങ്ങളോട് പേരോടെ റഹ്മാൻ സക്കാഫി പറയും. അൽമക്കറിന്റേത് ജനുവരി 19 മുതൽ 22 വരെയാണ്. സിറാജുൽ ഹുദയുടേത് ഫെബ്രുവരി 3-4 ഫെബ്രുവരി. നിങ്ങൾ പറയും, ബാക്കി അൽമക്കറിന് 28th വാർഷികം ജനുവരി 18-22. നൂറുലുലമ, താജുലുലമ ആണ്ട് നേരത്തെ സഹജയിൽ 26-28 തീയതികളിൽ. ഇരുപത്തഞ്ച് ദിവസത്തെ വയള് പേരോട് ചെയ്ത വയളാണ് ബുറുത മാത്രം. അതുകൊണ്ട് അതൊരു പ്രകാശനം ചെയ്യുന്നത് കോപ്പി തന്നെ ഉണ്ടല്ലോ അല്ലേ.
കൊടുക്കുന്നത് കൊടുക്കാം. ഇരുപത്തിയഞ്ച് ദിവസത്തെ ബുറുദബയത്തിന്റെ വിവരണങ്ങളാണ്. 25 ദിവസത്തെ വയലാണ് ബഹുമാനം ഉസ്താദിനോട് സമ്മാനം ചോദിച്ച് പ്രസംഗിച്ചതാണ്. ഉസ്താദ് എന്നെ പ്രകാശ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. കുറാത്തങ്ങളും സ്വീകരിച്ചതിലും വലിയ സന്തോഷമുണ്ട്. അള്ളാഹു അക്ബർ, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇപ്പോഴും ഉണ്ടാകുന്ന ആളായിരുന്നു. താജുൽ ഉലമയുടെ ഖാദിമായി വളരെ കൊല്ലം ഹജ്ജിനും ഉംറക്കും എല്ലാം പോയ ആളായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി ഹറമിൽ വെച്ച്. അള്ളാഹു നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അള്ളാ, പുറത്തു കൊടുക്കണേ അള്ളാ. അതുപോലെ പയ്യന്നൂരിലെ എസ് പി ഉമ്മർ ഹാജി സുന്നത്തെ ജമാഅത്തിന്റെ രംഗത്ത് സജീവ പ്രവർത്തകനായിരുന്നു. കേരളയാത്രയിൽ എല്ലാവരും മുടക്കിയിട്ടും പയ്യന്നൂര് വരുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുണ്ടായിട്ട് പോലും അതൊന്നും സ്വീകരിക്കാതെ 100-100 ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. അതിനെ എല്ലാ വിധത്തിലും സഹായിച്ച ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അർഹമർ റഹീമായ റബ്ബേ, നീ പുറത്തു കൊടുക്കണേ അള്ളാ. അദ്ദേഹത്തിന് നീ ദർജനയേറ്റി കൊടുക്കണേ അള്ളാ. അന്നേരം മരക്കണി മഹമ്മൂദ് ഹാജി, മരക്കണി മഹമ്മൂദ് ഹാജി മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിന് സ്വർഗ്ഗതുമായി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കുടുംബത്തുനിന്നും മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയക്കാർ എല്ലാവർക്കും അള്ളാഹു തആല അവരുടെ കബറിനെ പ്രകാശിപ്പിച്ചു കൊടുക്കും. മുഹിമ്മത്തിന്റെ സിൽവർ ജൂബിലി April 27 മുതൽ 30 വരെ. സിറാജുള്ള പ്രസിഡന്റ് ജാതല്ലയാണ്, മുഹിമ്മത്തിന്റെ പ്രസിഡന്റ് ജാതല്ല. പക്ഷെ എനിക്ക് അതിൻ്റെ ഡേറ്റൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മർക്കസിന്റെ സമ്മേളനമുണ്ട് 40-ാം മാർച്ച്. അതെന്നാണ്? January 2018. അതും എനിക്ക് ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ജമല്ലയിൽ തങ്ങളെ മോനാണ്, അവരെ റോസുമുണ്ട്. February 1, 2 താജുൽ ഉലമയുടെ ഒരു മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാ ഉണ്ടാക്കിയത്? പി അബ്ദുറഹ്മാൻ ഉസ്താദ്. ഇതിന് ഉദ്ഘാടനം ചെയ്യുന്നാല് സീതമാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ പ്രകാശം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട താജുലിനെ കുറിച്ചുള്ള ഒരു പ്രൗഢമായ ഒരു ഗഹനമായ ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട